Okay, friends, ഇനി നമുക്ക് അംശബന്ധത്തിൽ പഠിക്കാനുള്ളത് ലഘൂകരണമാണ്, സിംപ്ലിഫിക്കേഷൻ. ഓക്കെ, നമുക്ക് വളരെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട സിംപ്ലിഫിക്കേഷനെ കുറിച്ച് പറയുന്നു, എന്നിട്ട് നമുക്ക് അതിൻ്റെ അപ്ലിക്കേഷൻ ലെവലിലേക്ക് പോകാം. ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, 24, 36, 60 ലഘുരൂപം എന്ത്? അപ്പൊ കുറച്ച് സംഖ്യകളുടെ ലഘുരൂപം എന്ന് പറയുന്നത് അവയുടെ അംശബന്ധമാണ്, അവയുടെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമാണ് അവയുടെ റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 24, 36, 60 ലഘുരൂപം എന്ത് എന്ന് ചോദിച്ചാൽ ആ മൂന്ന് സംഖ്യകളുടെ അംശബന്ധം കണ്ടാൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ അംശബന്ധം എന്താണ്? അംശബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ സംഖ്യകൾ 24, 36, 60 ഇതാണ് സംഖ്യകൾ. അംശബന്ധം എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സംഖ്യകളിലെ എച്ച് സി എഫിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എച്ച് സി എഫ് കൊണ്ട് ഹരിച്ചാൽ നമുക്ക് അംശബന്ധം കിട്ടും. എന്താണ് എച്ച് സി എഫ്? ഉസാഗ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ ടോപ്പിക്ക് അല്ലേ. എന്താണ് ഉസാഗ എന്ന് പറഞ്ഞാൽ? എല്ലാത്തിലും ഉള്ളത്, എല്ലാത്തിലും ഉള്ള സംഖ്യയാണ് നമ്മൾ എച്ച് സി എഫ് അല്ലെങ്കിൽ ഉസാഗ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഉസാഗ തന്നിരിക്കുന്ന സംഖ്യയിൽ നിന്ന് ഉസാഗയെ ഹരിക്കുമ്പോൾ, ഉസാഗ കൊണ്ട് ഹരിക്കുമ്പോൾ അല്ലെങ്കിൽ ഉസാഗയെ ഒഴിവാക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അംശബന്ധം കിട്ടും. ഓക്കെ, അപ്പോൾ ഈ 24, 36, 60 കണ്ടെത്തന്നെ അറിയാം ഇതെല്ലാം ആറിൻ്റെ ഗുണിതമാണ് അല്ലേ. 24 എന്ന് പറഞ്ഞാൽ 6 × 4, 6×4 = 24. 36 എന്ന് പറഞ്ഞാൽ 6 × 6 = 36. 60 എന്ന് പറഞ്ഞാൽ 6 × 10 = 60. അപ്പോൾ എല്ലാത്തിലും ഉള്ള സംഖ്യ ഏതാണ്? 6 മാത്രമല്ല, 6 മാത്രമല്ല വേറെന്തുണ്ട്? 4, 4, 6, 10 ഇതെല്ലാം. 4 എന്ന് പറഞ്ഞാൽ 2 × 2 = 4. 6 എന്ന് പറഞ്ഞാൽ 2 × 3 = 6. 10 എന്ന് പറഞ്ഞാൽ 2 × 5 = 10. അപ്പൊ ഏതൊക്കെ എല്ലാത്തിലും ഉള്ളത്? എല്ലാത്തിലും ഉള്ളത് 2, 6 × 2, 6 × 2, 6 × 2 എല്ലാത്തിലും ഉള്ളതാണ് അല്ലെ. ഇവിടെ 5 ഉണ്ട്, പക്ഷെ 5 എല്ലാത്തിലും ഇല്ലല്ലോ. ഇവിടെ 2 ഉണ്ട്, എന്നാൽ ഈ 2 എല്ലാത്തിലും ഇല്ലല്ലോ. ഇവിടെ 3 ഉണ്ട്, 3 എല്ലാത്തിലും ഇല്ല. മനസ്സായെന്ന് എനിക്ക്. അപ്പം തന്നിരിക്കുന്ന സംഖ്യകളിൽ എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള ആ സംഖ്യയെ വിളിക്കുന്ന പേരാണ് ഉസാഗ. അപ്പൊ ഇവിടെ ഉസാഗ എത്രയാ? 2 × 6 = 12 ഉസാഗ. അപ്പൊ ഇതിനെ, ഈ തന്നിരിക്കുന്ന സംഖ്യകളെ 12 കൊണ്ട് ഹരിച്ചാൽ ബാക്കി വരുന്ന സംഖ്യകളാണ് നമുക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ 12 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഹരണഫലമാണ് നമ്മളുടെ അംശബന്ധം അല്ലെങ്കിൽ ലഘൂകരിച്ച രൂപം എന്ന് പറയുന്നത്. ക്ലിയർ ആയി നിങ്ങൾക്ക്? അതായത് അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല, ഈ എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള സംഖ്യ ഒഴിവാക്കുക. ബാക്കി എത്ര ഏതൊക്കെയുണ്ട്? ബാക്കി ഇവിടെ 2 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്. ഇതാണ് ഉത്തരം. 2:3:5 മനസ്സിലാണല്ലോ. അപ്പൊ അംശബന്ധം എങ്ങനെ കാണാം എന്ന് ചോദിച്ചാൽ, തന്നിരിക്കുന്ന സംഖ്യയിൽ നിന്നും എച്ച് സി എഫിനെ വെട്ടിമാറ്റുമ്പോൾ, എച്ച് സി എഫിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് അംശബന്ധം കിട്ടും. ശരിയായിട്ട് പറയുകയാണെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യകളെ എച്ച് സി എഫ് കൊണ്ട് ഹരിക്കുമ്പോഴാണ് അംശബന്ധം കിട്ടുന്നത്. ഓക്കെ, നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. എന്താ ചോദ്യം പറഞ്ഞിരിക്കുന്നത്? ഒരു പുരയിടത്തിൻ്റെ നീളം 60 മീറ്റർ. എന്താണ് ഒരു പുരയിടത്തിൻ്റെ? ഇവിടെ ചതുരാകൃതിയായ ഒരു സംഭവം ഉണ്ട് കേട്ടോ, ചതുരാകൃതിയായ ഒരു പുരയിടത്തിൻ്റെ നീളം 60 മീറ്റർ. ഓക്കെ, ചതുരാകൃതിയായ ഒരു പുരയിടത്തിൻ്റെ നീളം 60 മീറ്ററും വീതി 40 മീറ്ററും ആണ്. പുരയിടത്തിൻ്റെ നീളവും ചുറ്റളവും തമ്മിലുള്ള അംശബന്ധം ഏത്? നീളവും അതുപോലെ തന്നെ ചുറ്റളവും അല്ലേ, നീളവും ചുറ്റളവും തമ്മിലുള്ള അംശബന്ധമാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ആദ്യം പറഞ്ഞത് നീളമാണ്, രണ്ടാമതാണ് ചുറ്റളവ് പറഞ്ഞത്. അതേ ഓർഡർ പ്രകാരം തന്നെ നമ്മൾ എഴുതേണ്ടി വരും. അതായത് നീളത്തിൻ്റെ അംശബന്ധം ആദ്യം എഴുതണം, ചുറ്റളവിൻ്റെ അംശബന്ധം രണ്ടാമത് എഴുതണം. മനസ്സിലല്ലേ? തിരിച്ച് എഴുതാൻ പാടില്ല. എങ്ങനെയാണോ ചോദ്യത്തെ പറഞ്ഞത്, ആദ്യം ഏതാണോ പറഞ്ഞത് അത് തന്നെ ആദ്യം എഴുതണം. ഓക്കെ അല്ലേ. അപ്പൊ ഇവിടെ പറഞ്ഞ നീളവും ചുറ്റളവും, ആദ്യം പറഞ്ഞ പേര് നീളം, രണ്ടാമതാണ് ചുറ്റളവ്. അപ്പൊ രണ്ടാമതായിട്ടാണ് ചുറ്റളവ് എഴുതേണ്ടത്. ഓക്കെ അല്ലേ. അപ്പോൾ ചതുരാകൃതിയായിട്ടുള്ള ഒരു പുരയിടത്തിൻ്റെ നീളം 60 മീറ്ററും വീതി 40 മീറ്ററും ആണ്. എന്താ ഈ ചുറ്റളവ്? ആദ്യം നമുക്ക് നീളം എഴുതണം അല്ലേ. നീളം, നീളം ഇവിടെ എത്രയുണ്ട്? നീളം 60, അതുകൊണ്ട് നീളം എഴുതി. ഈസ് 2. ചുറ്റളവ്, എന്താ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ.
ചുറ്റുമുള്ള അളവുകൾ. ഈ അളവുകളെല്ലാം കൂട്ടുന്നതാണ് ചുറ്റളവ്. അപ്പം ഈ ചതുരത്തിന് ഒരു പ്രത്യേകത ഉണ്ട്, എതിർവശങ്ങൾ തുല്യമായിരിക്കുന്നതാണ് അല്ലേ. അപ്പം ഈ വശം 60 ആണെങ്കിൽ ഈ വശം ഇത്ര തന്നെയായിരിക്കും, 60 ആയിരിക്കും. വീതി 40 ആണെങ്കിൽ ഈ സൈഡ് ഇത്രയാണ്, 40 ആണ്. ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ചുറ്റളവ് കിട്ടും. ഇവിടെ 60ഉം 40ഉം കിട്ടിയ കൂട്ടിയ 100 ആണ്, ഇവിടെ 60ഉം 40ഉം കൂട്ടിയ 100 ആണ്. അപ്പം 100ഉം 100ഉം കൂട്ടിയ 200. ഓക്കെ അല്ലേ. ഈ അംശബന്ധം ആയില്ല കേട്ടോ, നമ്മൾ ഇനി ഇതിനെ അംശബന്ധത്തിലേക്ക് മാറ്റണം. എങ്ങനെ അംശബന്ധത്തിലേക്ക് മാറ്റുക? എല്ലാത്തിലും ഉള്ളതിനെ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ, ഇത് ശരിയായ രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ എച്ച് സി എഫ് കൊണ്ട് സംഖ്യകളുടെ ഉസാഗ കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അംശബന്ധം കിട്ടുന്നത്. എന്താണ് ഉസാഗ എന്ന് പറഞ്ഞാൽ? എല്ലാത്തിലും ഉള്ളത്. ഓക്കെ അല്ലേ. അപ്പം ഇവിടെ 60 ഉണ്ട്, നമുക്കറിയാം ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ ഒരു 0 ഉണ്ട്, അത് നമുക്ക് അങ്ങ് വെട്ടാം. അതെന്തുകൊണ്ട് അങ്ങനെ വെട്ടിയത്? 60 എന്ന് പറഞ്ഞാൽ 6 × 10 അല്ലെ. 200 എന്ന് പറഞ്ഞാൽ 20 × 10 കണ്ടോ, രണ്ടിലും 10 ഉണ്ട്. അതുകൊണ്ടാണ് ആ 0 നമ്മൾ വെട്ടി മാറ്റിയത് കേട്ടോ. ഓക്കെ, ഇനി എന്തുണ്ട്? 6 ഉണ്ട് 20 ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെ 6 നമുക്ക് 2 × 3 എന്നും 20 നമുക്ക് 2 × 10 എന്നും എഴുതിക്കൂടെ. അപ്പൊ 2 ൽ എന്തുണ്ട്? 2. അതും അങ്ങോട്ട് മാറ്റി അല്ലെ. ബാക്കി എന്തുണ്ട്? ഇവിടെ 3 ഉണ്ട്, ഇതിലും 3 ഉണ്ടോ? ഇല്ല. അപ്പൊ അംശബന്ധം എന്ന് പറയുന്നത് 3:10 എന്ന് കിട്ടും. എളുപ്പല്ലേ. അപ്പൊ എങ്ങനെയാണ് അംശബന്ധം കാണുന്നത്? എന്താണ് അംശബന്ധം എന്ന് പറഞ്ഞാല്, തന്നിരിക്കുന്ന സംഖ്യകളെ ഉസാഗ കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അംശബന്ധം കിട്ടുന്നത്. ഇനിയിപ്പോ അല്ലെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ പറയാം, തന്നിരിക്കുന്ന സംഖ്യയിൽ നിന്ന് ഉസാഗ വെട്ടി മാറ്റുമ്പോൾ നമുക്ക് അംശബന്ധം കിട്ടും. നമ്മുടെ സൗകര്യത്തിന് നമുക്ക് അങ്ങനെ പറയാം. അപ്പൊ നിങ്ങൾ പറഞ്ഞേ, ഇതിൽ ഉസാഗ എത്രയാണ്? എത്രയാ? നിങ്ങൾ കണ്ടില്ലേ വെട്ടിയത്? ഏതൊക്കെ നമ്മൾ വെട്ടിയത്? 2 വെട്ടിയിട്ടുണ്ട്, 1 10 വെട്ടിയിട്ടുണ്ട്. അത് തമ്മിൽ ഗുണിക്കുന്നതാണ് ഉസാഗ. അപ്പൊ 2 × 10 = 20 അല്ലേ. എന്ന് പറഞ്ഞാൽ 60ലുണ്ട് 20, 200ലുണ്ട് 20. മനസ്സിലാണല്ലോ. അപ്പൊ ഇതിന്റെ ഉസാഗ എത്രയാ? 20. അപ്പൊ ആ 20 കൊണ്ട് ഹരിച്ചപ്പോൾ, 60ന് 20 കൊണ്ട് ഹരിച്ചപ്പോൾ 3 കിട്ടി. ഓക്കെ, അതുപോലെ തന്നെ 200നെ ഉസാഗിയായ 20 കൊണ്ട് ഹരിച്ചു, 200 × 20 കൊണ്ട് ഹരിച്ച 10. അങ്ങനെയാണ് ഇവിടെ 10 കിട്ടിയത്. ഓക്കെ അല്ലേ. അപ്പൊ എങ്ങനെയാണ് അംശബന്ധം കിട്ടുന്നത്? തന്നിരിക്കുന്ന സംഖ്യകളെ അവയുടെ ഉസാഗ കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് അംശബന്ധം കിട്ടുന്നത്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം നമുക്ക്. ഓക്കെ, മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഒരു സ്കൂളിൽ 1000 കുട്ടികളുണ്ട്, 600 പെൺകുട്ടികളുണ്ടെങ്കിൽ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള അംശബന്ധം എന്ത്? എന്താ ചോദ്യം? ഒരു സ്കൂളിൽ 1000 കുട്ടികളുണ്ട്, 600 കുട്ടികൾ പെൺകുട്ടികളാണ്. ഓക്കെ, അപ്പൊ 1000 കുട്ടികളാണ് ഒരു സ്കൂളിലുള്ളത്, അതിൽ 600 പെൺകുട്ടികളുണ്ടെന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ ആൺകുട്ടികളുടെ എണ്ണം എത്രയായിരിക്കും? ബാക്കി അല്ലെ, ആകെ 1000 കുട്ടികളാണുള്ളത്, അതിൽ 600 പെൺകുട്ടികളാണെങ്കിൽ ആൺകുട്ടികൾ എത്ര ഉണ്ടായിരിക്കും? 400 ആൺകുട്ടികൾ ഉണ്ടായിരിക്കും അല്ലെ. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള അംശബന്ധം എന്ത്? പ്രത്യേകം ശ്രദ്ധിക്കുക, ആദ്യം പറഞ്ഞ പേര് ആരുടെ പേരാ? ആൺകുട്ടികളെ അല്ലെ. അപ്പൊ അത് വേണം ആദ്യം എഴുതാന്, ആൺകുട്ടികളും രണ്ടാമതാണ് പെൺകുട്ടികളുടെ പേര് പറഞ്ഞത് അല്ലെ. അതുകൊണ്ട് റേഷ്യോ എഴുതുന്ന സമയത്തും അങ്ങനെ തന്നെ എഴുതണം. അതായത് ബോയ്സ് ആണ് ആദ്യം പറഞ്ഞത്, ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള അംശബന്ധം ഏതെന്ന് ചോദിച്ചാൽ ആദ്യം എഴുതേണ്ട നമ്പർ ആൺകുട്ടികളുടെ അംശബന്ധമായിരിക്കണം. ഓക്കെ അല്ലേ. രണ്ടാമത് എഴുതേണ്ട നമ്പർ ആരുടെ നമ്പർ ആയിരിക്കണം? പെൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ നമ്പറും ആയിരിക്കണം. ഓക്കെ അല്ലേ. അത് മാറിപ്പോയ ആൻസർ തെറ്റിപ്പോകും. അതുകൊണ്ടാണ് തുടക്കം മുതൽ തന്നെ ഞാൻ പറയുന്നത്, എങ്ങനെയാണ് ചോദ്യത്തിൽ ആരുടെ പേരാണ് ആദ്യം പറഞ്ഞത്, ആ സംഖ്യ തന്നെ നമ്മൾ ആദ്യം എഴുതാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു ഒരു സ്കൂളിൽ 1000 കുട്ടികളുണ്ട്, അതിൽ 600 കുട്ടികൾ പെൺകുട്ടികളാണെങ്കിൽ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള അംശബന്ധം എന്ത്? ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സ്കൂളിൽ 600 പെൺകുട്ടികളാണെങ്കിൽ ബാക്കി എത്ര ആൺകുട്ടികൾ ഉണ്ടാവും? 400 ആൺകുട്ടികളാണ് അല്ലേ. അപ്പോൾ നമുക്ക് എഴുതി ചോദിച്ചിരിക്കുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള അംശബന്ധം. ആദ്യം പറഞ്ഞത് ആൺകുട്ടിയുടെ പേരായതുകൊണ്ട് ആൺകുട്ടിയുടെ എണ്ണമായ 400 ആണ് ഞാൻ ആദ്യം എഴുതുന്നത്. രണ്ടാമതാണ് പെൺകുട്ടികളുടെ എണ്ണം പറഞ്ഞത്, അതുകൊണ്ട് രണ്ടാമതായിട്ടാണ് പെൺകുട്ടികളുടെ ഈ എണ്ണമായ 600 എഴുതുന്നത്. ഇനി നമുക്ക് അംശബന്ധം കാണണം. എങ്ങനെ അംശബന്ധം കാണേണ്ടത്? തന്നിരിക്കുന്ന സംഖ്യകളെ
Usaga konde, harikumbo. Alangal HCF konde divide chamber, namkendagitum, amshabandangitum. Alle. Endani HCF alangal usaga and varanandana, elatilum, ullade. Like a petanamukana pachum, randilundi randapujum, idilundi randapujum, idilundi randapujum, apujamaka mata. എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ 400 എന്ന് പറഞ്ഞാൽ 4 ഗുണിക്കണം 100 600 എന്ന് പറഞ്ഞാൽ 6 ഗുണിക്കണം 100 അപ്പോൾ രണ്ടിലുള്ള 100 അപ്പോൾ 100 കൊണ്ട് ഹരിച്ചു അല്ലെങ്കിൽ ആ 100 ഒഴിവാക്കി കളഞ്ഞു ഓക്കേ ഇനി ഇവിടെ 4 4 എന്ന് പറഞ്ഞാൽ 2 ഗുണിക്കണം 2 ആണ് 4 6 എന്ന് പറഞ്ഞാൽ 2 ഗുണിക്കണം 3 ആണ് 6 ഇവിടെ രണ്ടിലും ഏതുണ്ട് രണ്ടിലും കോമൺ ആയിട്ട് രണ്ട് ഇവിടെ ഉണ്ട് രണ്ട് ഇവിടെ ഉണ്ട് രണ്ട് അപ്പോൾ ആ രണ്ട് നമുക്ക് ഒഴിവാക്കാം ബാക്കി എന്തുണ്ട് 2 3 അടുത്തടുത്ത സംഖ്യയെ നമുക്ക് ലഘൂകരിക്കാൻ കഴിയില്ല ട്ടോ അപ്പോൾ 2 3 അല്ലേ ഇവ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലഘൂകരിക്കാൻ പറ്റില്ല അപ്പോൾ 2 3 എത്രണ്ട് 2 is to 3 ഇതാണ് നമ്മുടെ ഉത്തരം 2 is to 3 ക്ലിയർ ആയി നിങ്ങൾക്ക് ഓക്കേ അപ്പോൾ ആ സ്കൂളിലെ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള അംശം എത്രണ്ട് 2 is to 3 2 is to 3 എന്നാണ് ഓക്കേ അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഇതിലെ ഉസാഗ എത്രയാണ് ഏതൊക്കെ വെട്ടിയത് രണ്ടും വെട്ടി 100 വെട്ടി ആ തമ്മിൽ ഗുണിക്കുക 2 ഗുണിക്കണം 100 200 അപ്പോൾ ഈ സംഖ്യകളുടെ ഉസാഗ എന്ന് പറഞ്ഞാൽ എത്രയാണ് 200 അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ അംശബന്ധം കിട്ടിയത് തന്നിരിക്കുന്ന സംഖ്യകളെ ഉസാഗയായ 200 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് അംശബന്ധം കിട്ടി അതായത് 400നെ 200 കൊണ്ട് ഹരിച്ചപ്പോഴാണ് 2 കിട്ടിയത് അതുപോലെ തന്നെ 600നെ 200 കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് 3 കിട്ടുന്നത് നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം ശരിയായ രീതി എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സംഖ്യയെ അവയുടെ ഉസാഗ കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് അംശബന്ധം കിട്ടുന്നത് എന്നർത്ഥം ഓക്കേ അല്ലേ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് രണ്ട് കുട്ടികളുടെ കണക്കിന്റെ മാർക്ക് 42 49 എന്നിങ്ങനെ ആയാൽ അവരുടെ മാർക്കുകൾ തമ്മിലുള്ള അംശബന്ധം എന്ത് ഇവിടെ നമുക്ക് ഏത് മാർക്ക് ആദ്യം എഴുതണം ഏത് മാർക്ക് രണ്ടാമത് എഴുതണം അങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ടൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നമുക്ക് റേഷ്യോ എങ്ങനെ വേണമെങ്കിലും എഴുതാം അല്ലേ ആദ്യം വേണമെങ്കിൽ ഇതിൻ്റെ ഇത് ലഘൂകരിച്ച് രൂപം എഴുതാം അല്ലേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയാലും കുഴപ്പമില്ല എന്നാൽ ചോദ്യത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവർ അല്ലേ ആദ്യത്തേത് രണ്ടാമത്തേത് എന്ന് സ്പെസിഫൈ ചെയ്ത് ചോദ്യത്തിൽ അങ്ങനെ തരുന്നുണ്ടെങ്കിൽ നമ്മളത് മാറി എഴുതാൻ പാടില്ല ഇവിടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് മാറി എഴുതിയാലും കുഴപ്പമൊന്നുമില്ല എന്നർത്ഥം കേട്ടോ ഓക്കെ മാർക്കുകൾ തമ്മിലുള്ള അംശം എന്തെന്നാണ് പറഞ്ഞിട്ടുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് ഇതേ ഓർഡർ തന്നെ എഴുതാം ഇവിടെ എങ്ങനെയാണ് സംഖ്യ വന്നിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് എഴുതിയായിരിക്കും ഒന്നുകൂടി ബെറ്റർ ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കാം നമുക്ക് ഇതിൻ്റെ 42 മാർക്കും 49 മാർക്കുമാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ ഇതിൻ്റെ അംശബന്ധം കാണണം എങ്ങനെ അംശബന്ധം കാണാം തന്നിരിക്കുന്ന സംഖ്യകളെ അവയുടെ ഉസാഗ കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് കിട്ടും അംശബന്ധം കിട്ടും എന്താണ് ഉസാഗ എല്ലാത്തിലും ഉള്ള സംഖ്യ അല്ലേ ഇപ്പം 42 49 നമുക്കറിയാം ഇവ രണ്ടും 7 ഗുണിതമാണ് അല്ലേ 42 എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു 7 6 7 42 49 എന്ന് പറഞ്ഞാലോ 7 ഇൻറ്റു 7 49 അല്ലേ അപ്പൊ രണ്ടിലുള്ളത് ഏതാണ് രണ്ടിലും എന്തുണ്ട് ഏഴുണ്ട് ഇതിലുണ്ട് ഏഴ് ഇതിലുണ്ട് ഏഴ് ആ ഏഴ് അങ്ങ് ഒഴിവാക്കി ബാക്കി എന്തുണ്ട് 6 and 7 6 is to 7 ഇതാണ് നമ്മുടെ ആൻസർ 6 is to 7 എന്ന് കിട്ടി മറ്റൊരു ക്വസ്റ്റ്യൻ ഒരു തുക അജിത്തും അബുവും കൂടി വീതിച്ചപ്പോൾ അജിത്തിന് കിട്ടിയതിൻ്റെ 2 മടങ്ങാണ് അബുവിന് കിട്ടിയത് എന്നാൽ അവർ തുക വീതിച്ചത് ഏത് അംശബന്ധത്തിലാണ് ഓക്കെ അപ്പോൾ ഒരു തുക അജിത്തും അബുവും വീതിച്ചു അല്ലേ അപ്പോൾ അജിത്തിന് കിട്ടിയതിൻ്റെ 2 മടങ്ങാണ് ആർക്ക് കിട്ടിയിരിക്കുന്നത് അബുവിന് കിട്ടിയിരിക്കുന്നത് എങ്കിൽ അവർ ആ തുക വീതിച്ചെടുത്തത് ഏത് അംശബന്ധത്തിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ എന്ന് പറഞ്ഞാൽ അജിത്തിന് 1 രൂപ കിട്ടിയിരിക്കുന്നെങ്കിൽ അബുവിന് അതിൻ്റെ ഇരട്ടി കിട്ടും അല്ലേ എന്ന് പറഞ്ഞാൽ അജിത്തിന് 1 രൂപ കിട്ടിയാൽ അബുവിന് 2 രൂപ കിട്ടും അപ്പോൾ അംശബന്ധം എത്രയുണ്ട് 1:2 ഇനിയിപ്പോൾ അജിത്തിന് കിട്ടിയതിൻ്റെ 3 മടങ്ങാണ് അബുവിന് കിട്ടിയെങ്കിൽ നമ്മൾ റേഷ്യോ എഴുതുന്നത് 1:3 എന്നായിരിക്കണം അജിത്തിന് കിട്ടിയതിൻ്റെ 4 മടങ്ങാണ് അബുവിന് കിട്ടിയതെന്നാണ് പറയുന്നതെങ്കിൽ 1:4 എന്നായിരിക്കും ആൻസർ ഓക്കെ അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് അല്ലേ ഓക്കെ അപ്പോൾ ഒരു തുക അജിത്തും അബുവും കൂടി വീതിച്ചെടുത്തു അജിത്തിന് കിട്ടിയതിൻ്റെ 2 മടങ്ങാണ് അബുവിന് കിട്ടിയത് എങ്കിൽ അവർ ആ പണം വീതിച്ചെടുത്തത് ഏത് അംശബന്ധത്തിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ 1:2 എന്ന് കിട്ടും ഓക്കെ അല്ലേ നമുക്ക് ലഘൂകരണത്തിൻ്റെ മറ്റൊരു രീതിയിലേക്ക് നമുക്ക് വരാം